മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 28 മുതൽ വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 27 വേഴ്സ് 28 ഓൺവേഴ്സ്. നമുക്കറിയാം, ഇങ്ങനെയാണ് പറയുക: ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. അങ്ങനെ തുടങ്ങി. വാസ്തവത്തിൽ ഇവിടെ ഇസഹാക്ക് റെബേക്ക ദമ്പതികൾ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. ഞാൻ ഇസഹാക്ക് റെബേക്ക ദമ്പതികളെ ഒന്നെടുക്കുകയാണ്. അവരുടെ അപകടം എവിടെ സംഭവിച്ചു? നമുക്കറിയാം, പക്ഷാഭേദം കാണിച്ചു, പാർഷ്യാലിറ്റി ടുവേഴ്സ് വൺ സൺ. യാക്കോബിനോട് പാർഷ്യാലിറ്റി അല്ലെ, പക്ഷാഭേദം കാണിച്ചു എന്നതാണ് ആ ദമ്പതികളുടെ പരാജയമായിട്ട് മാറിയത്. മക്കളെ മാത്രമല്ല, മക്കളെ എല്ലാവരെയും തുല്യരായിട്ട് കാണുക ആവശ്യമാണ്. അത് മാത്രമല്ല, എല്ലാവരോടും ഒരു പക്ഷാഭേദം പുലർത്തുവാൻ സാധിക്കുമ്പോഴാണ് കുടുംബം അനുഗ്രഹീതമാവുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും ചതി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ചതി വീണ്ടും അവരുടെ ജീവിതത്തിൽ തന്നെ കുരിശായിട്ട് മാറി. ചതിച്ചാൽ ദൈവം നമ്മളെ ചതിക്കുമെന്നൊക്കെ പറയാറുണ്ട്. പുത്രനെ ചതിച്ചാൽ ദൈവം ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മള് കുടുംബത്തിൽ പക്ഷാഭേദം പുലർത്തുന്ന രീതികള് പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു വിധത്തിലും ഒരു പ്രത്യേക രീതി, ആരോടും പ്രത്യേക സ്നേഹമോ പ്രത്യേക വെറുപ്പോ ഒന്നും വേണ്ട. എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ സാധിക്കണം. അത് ദമ്പതികൾ സൂക്ഷിക്കേണ്ട ഒരു വലിയ തത്വമാണ്. മക്കളോടോ മരുമക്കളോടോ ഒക്കെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുക, പക്ഷാഭേദം ഒഴിവാക്കണം. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വം മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമ്മളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.